രാത്രി 9:30-ന് വിളിച്ചതോള്. അപ്പോൾ അവൾക്ക് വിഷയമൊന്നുമില്ല, നല്ലോണം പോണാണ് സംസാരിച്ചതും. മോന് ഞങ്ങൾ കുറേ ഡ്രസ്സും കളിപ്പാട്ടൊക്കെ വാങ്ങിന്, അതൊക്കെ മോനെടുത്തോളം കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്ത് നല്ല ഹാപ്പിയിൽ ആണ് ഫോൺ വെച്ചത്. പിന്നെ ഒരു വോയിസ് ഓളത് അതിൽ കാണുന്നുണ്ട്, അത് ഞാൻ പിന്നാണ് കേട്ടത്. അതിലോൾ സങ്കടപ്പെട്ട് കരഞ്ഞും കൊണ്ട് പറയുമ്പോഴാണ് അമ്മ ബോട്ടിൽ വാന്നും പറഞ്ഞ് ഒരു വോയിസ് കാണുന്നത്. പക്ഷേ അത് ഞാൻ അന്നപ്പം നോക്കിയില്ല, ഓള് അന്നപ്പം തന്നെ വിളിച്ചിക്ക്. അപ്പോൾ പിന്നാണ് ഞാൻ ആ വോയിസ് ഞാൻ പിന്നാണ് കാണും. പിന്നെ രാവിലെ അത് കേൾക്കുന്നല്ലോ, പിന്നെ ഫോൺ ആരോ വാങ്ങി വെച്ചാൽ ഞാനിനോട്, അത് ഞാൻ കണ്ടില്ല അതിന് ആ വോയിസ് ഇപ്പോളാ കണ്ട്. ഒരു വീടാക്കി തരാൻ വേണ്ടിയിട്ട് മാത്രം, കാരണം ഞങ്ങൾക്ക് മോനെ ഞങ്ങളെ ഏൽപ്പിച്ചു പോയതാണ്. അപ്പോൾ ആ മോനിപ്പം 2 വയസ്സാകുന്നുള്ളൂ. മോനെ ഇനി ഞങ്ങൾ നോക്കി വലുതാക്കി കൊണ്ടുവന്ന് ഒക്കെ പകരമായിട്ട് നമ്മൾ നോക്കണ്ടേ? റീനാന്ന്. ഞങ്ങൾ നല്ല ഫ്രണ്ട്സായിരുന്നു. പിന്നെ വിളിക്കുമ്പം തന്നെ ഉമ്മാന്നൊന്നല്ല വിളിക്കുക, എൻ്റെ പേര് ഷെറീനാന്ന്. അപ്പോൾ എന്താ ഷെറീനാന്ന് ചോദിച്ചാൽ ഫോണോള് വിളിക്കുക. അല്ല, സംശയിക്കാനുമെന്ന് പറഞ്ഞാൽ ഓളെ റൂമിൽ ഓലെ കൂടെ വേറൊരാളുണ്ട്, മേനല്ലാണ്ട് വേറൊരാളും ഉണ്ടല്ലോ, പിന്നെ മേനു ആന്നല്ലോ ഓരോ കൂടെ ഉള്ളത്. അപ്പോളെ ഏറ്റവും വലിയ ആഗ്രഹമായി ഞങ്ങൾക്കൊരു വീട്, അതിന് വേണ്ടിയിട്ട് മാത്രം അവൾ പോയത്. ഒരുപാട് ദുരൂഹതകൾ ബാക്കി വെച്ചിട്ടാണ് റിഫ മെഹനാസ് എന്ന 21-വയസ്സുകാരി ആത്മഹത്യക്ക് കീഴടങ്ങിയത്. കഴിഞ്ഞ 2 ദിവസം മുൻപേയായിരുന്നു ദുബായിലെ ഫ്ളാറ്റിൽ റിഫയെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഭർത്താവ് മെഹനാസാണ് ഈ ഒരു വിവരം പുറത്തുള്ളവരെ അറിയിച്ചിരുന്നത്. അതിനുശേഷം റിഫയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുകയും ഖബറടക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നീടാണ് കാര്യങ്ങൾ മാറി മറിയുന്നത്. റിഫയും ഭർത്താവ് മെഹനാസും സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിരുന്നെങ്കിലും സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ഇരുവരും അത്ര നല്ല സുഖത്തിലായിരുന്നില്ല ജീവിച്ചിരുന്നത് എന്നാണ് റിഫയുടെ വീട്ടുകാർ വെളിപ്പെടുത്തി രംഗത്തെത്തിയത്. മെഹനാസ് റിഫയുടെ പൈസ എല്ലാം തന്നെ ഇല്ലാതാക്കിയെന്നും റിഫയുടെ സമ്പാദ്യങ്ങളെല്ലാം തന്നെ ഇല്ലാതാക്കിയെന്നും പിന്നീട് റിഫയെ നാട്ടിലേക്ക് വരാൻ നിർബന്ധിച്ചിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ റിഫ മനോവിഷമത്തിലായിരുന്നു എന്നുമൊക്കെയാണ് റിഫയുടെ വീട്ടുകാർ മൊഴി നൽകിയത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാൻ പോലീസിൽ കേസ് കൊടുക്കുമെന്നും റിഫ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നും റിഫയുടെ വീട്ടുകാർ മൊഴി നൽകിയിരുന്നു. അന്ന് മുതൽ തന്നെ റിഫയുടെ ഫോൺ പരിശോധിക്കുമെന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ റിഫയുടെ ഫോൺ പരിശോധിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളും റിഫയുടെ മരണവുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകളും ലഭിച്ചു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇക്കഴിഞ്ഞ 14 February റിഫൈ മെഹനാസും തങ്ങളുടെ വിവാഹ വാർഷികം ആഘോഷിച്ചത്. ആൽബങ്ങളൊക്കെ ചെയ്തിരുന്ന റിഫൈ മെഹനാസും കൂടി ചേർന്ന് ഈ 14 February അവരുടെ വിവാഹ വാർഷികവുമായി ബന്ധപ്പെട്ട് പുതിയൊരു ആൽബവും പുറത്തിറക്കിയിരുന്നു. കിസ്മി കപ്പിൾസ് എന്ന പേരിലുള്ള ഒരു ആൽബമായിരുന്നു ഇരുവരും ചേർന്ന് അഭിനയിച്ച് രംഗത്തിറക്കിയത്. അന്ന് മുതൽ ഈ ആൽബവുമായി ബന്ധപ്പെട്ട് നിരവധി നെഗറ്റീവ് കമന്റ്സുകളാണ് റിഫയ്ക്ക് നേരിടേണ്ടി വന്നത്. റിഫയെ ഓരോ കാര്യങ്ങൾ നിർബന്ധിച്ചായിരുന്നു മെഹനാസ് ചെയ്യിപ്പിച്ചിരുന്നത് എന്ന് വരെയുള്ള കമന്റുകളും ഉണ്ടായിരുന്നു. ഒപ്പം റിഫയെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലും കമന്റ്സ് വന്നിരുന്നു. ഇത് റിഫയെ മാനസികമായി തളർത്തി എന്നാണ് റിഫയെ അടുത്തറിയാമെന്നുള്ള സുഹൃത്തുക്കളും പറയുന്നത്. ഇതിന്റെ ഡിപ്രഷനും റിഫയ്ക്കുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ചേർന്നിട്ടായിരിക്കും ഒരുപക്ഷെ റിഫ ആത്മഹത്യ എന്നുള്ള തീരുമാനം എടുത്തത് എന്നാണ് അടുത്തറിയാമെന്നുള്ള സുഹൃത്തുക്കളും പറയുന്നത്. എന്ത് തന്നെയായിരുന്നാലും ഫോണിൽ നിന്നും നിർണായകമായ തെളിവുകൾ ലഭിച്ചു എന്ന് പറഞ്ഞതോടുകൂടി ഈ ഒരു കാര്യവും കൂടി പുറത്തു വന്നതോടുകൂടി റിഫയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എത്രയും പെട്ടെന്ന് പുറത്തു വരുമെന്ന് തന്നെയാണ് റിഫയുടെ വീട്ടുകാരും ആരാധകരും വിശ്വസിക്കുന്നതും.